നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കണ്ണമാലിയിലുള്ള മോളി കണ്ണമാലി എന്ന ചലച്ചിത്ര നടിയുടെ വീട്ടിലാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഇതാണ് മോളി കണ്ണമാലിയുടെ വീട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മോളി കണ്ണമാലി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ കിടക്കുന്നതും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് എന്നുമുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവർ ഡിസ്ചാർജ് ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം വീടിനകത്ത് പോയിട്ട് മോളി ചേച്ചി ഒന്ന് കാണാം. ചവിട്ട് നാടകത്തിലൂടെയും സിനിമയിലൂടെയും നമ്മളെ ആനന്ദിപ്പിച്ച, ചിരിപ്പിച്ച ആ നടിയുടെ ഇങ്ങനെയുള്ള കിടപ്പ് നമ്മളെ കണ്ണീരണിയിക്കും. ചാളമേരിയായും മോളി കണ്ണമാലിയായും നമ്മളെ കുറേ ചിരിപ്പിച്ചിട്ടുണ്ട് ഇവർ. പക്ഷേ ഇവർക്കിന്ന് നമ്മളെ ചിരിപ്പിക്കാൻ പോയിട്ട് ആരോഗ്യത്തോടെ ഒരു ശ്വാസം പൂർണ്ണമായും എടുക്കാനാവില്ല. കഴിഞ്ഞ 9-ാം തീയതി പുലർച്ചെയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് മോളി കണ്ണമാലിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയെ പ്രവേശിപ്പിച്ചത്. ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നതായി കണ്ട ഡോക്ടർമാർ വിധിയെഴുതി ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൻ്റെ സഹായ അഭ്യർത്ഥന ഈ ഘട്ടത്തിലാണ് നമ്മളുടെ മൊബൈലുകളിലേക്കെല്ലാം എത്തിയത്. കുറച്ച് തുക ഗൂഗിൾ പേ വഴി കിട്ടി. നടൻ ബാല കുറച്ച് തുക നൽകി. പിന്നെ കുറച്ച് സന്നദ്ധ സംഘടനകൾ വഴിയും കിട്ടി. ഉടനെ തന്നെ മോളി ചേച്ചിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ 5 ദിവസം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ശേഷമുള്ള മോളി കണ്ണമാലിയെയാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. സിനിമാക്കാർ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. സംസാരിക്കാനായി കൂടുതൽ ബലം കൊടുത്താൽ നെഞ്ചുവേദന വരും എന്ന് ആംഗ്യ ഭാഷയിലൂടെ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഓരോ ശ്വാസവും. അതില്ലാതെ ശ്വാസമെടുക്കാനാവില്ല. ഭക്ഷണമൊക്കെ ദ്രാവക രൂപത്തിലാണ് നൽകുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാനായി പോകണം. മോളി ചേച്ചിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ആ കിടപ്പ് കാണുമ്പോൾ സങ്കടമാവുന്നു. അസുഖം മാറട്ടെ എന്നും സിനിമയിൽ അഭിനയിക്കാൻ പോകാനുള്ളതാണെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പ്രതീക്ഷയുടെ ഒരു നേരിയ ചിരി ആ മുഖത്ത് കാണാനായിരുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ചവിട്ട് നാടക കലാകാരി, ചലച്ചിത്ര താരം, ഈ മേഖലകളിലൊക്കെ പ്രശസ്തിയായ ഒരു നടി, വളരെ അവശനിലയിലായിട്ടും സാമ്പത്തികമായി ഇത്രയധികം ബുദ്ധിമുട്ടിലായിട്ടും കലാരംഗത്ത് നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഇത് നമുക്ക് പറയേണ്ടി വരും. അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്നതുകൊണ്ട് അമ്മയുടെ സഹായം ലഭിക്കാത്ത ഒരു ചലച്ചിത്ര നടി, ചവിട്ട് നാടക കലാകാരി എന്ന പരിഗണന പോലും കൊടുക്കാതെ സർക്കാർ പോലും കൈയൊഴിയുന്ന ഒരവസ്ഥ, ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അമ്മയോ സർക്കാരോ ഒന്നും ഇവരെ സഹായിച്ചില്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും നമുക്ക് കഴിയാവുന്ന ഒരു തുക, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട്, അതിൽ അയച്ചു കൊടുത്ത് ഇവർക്ക് സഹായം നൽകണം എന്ന് മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമറമാൻ സജിത്തിനോടൊപ്പം ബിജേഷ് ഉത്തവ്.